അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു സൗഹൃദങ്ങൾ വളരെ നല്ലതാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ആ ബന്ധങ്ങളിലൂടെ ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുക നന്മ വളർത്തുന്നതിനുള്ള വളവും വെള്ളവും ആ വെള്ള ആ ബന്ധത്തിലൂടെ ഊറ്റിയെടുക്കുക ഇതൊക്കെ സൗഹൃദം കൊണ്ട് നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു ശക്തി ഉണ്ടാകും ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ചെറിയ തടിയാണെങ്കിലും വലിയ തടിയാണെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നാൽ അതൊരു കൂട്ടമായി ഒരു കെട്ടായി ഒറ്റക്കെട്ടായിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നശിപ്പിക്കാൻ ഏറെ പ്രയാസമുണ്ടാകും ഇതുപോലെ തന്നെയാണ് ബി ജമിയ അള്ളാഹുവിൻ്റെ കയറിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ആ കയറിൽ നമ്മൾ മുറുകെ പിടിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഇന്നും നമ്മളിൽ ശേഷിക്കുന്ന ഒന്ന് തന്നെയാണ് പലപ്പോഴും സൗഹൃദങ്ങൾ അനാവശ്യങ്ങൾക്ക് വേണ്ടിയും അനാശാസ്യങ്ങൾക്കു വേണ്ടിയും മാറിപ്പോകുന്ന ഈ കാലത്ത് സ്വർണക്കടത്തുകൾ കള്ളക്കടത്തുകൾ കഞ്ചാവ് കച്ചവടം പെൺവാണിഭം ഹറാമ്പിയത്തിൻ്റെ മറ്റ് വിവിധ മേഖലകൾ അവിടെയൊക്കെയും അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മനുഷ്യനെ വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ആദ്യമായി പുകവലിക്കാനും കള്ളുകുടിക്കാനും ഒരു കൂട്ടുകാരൻ്റെ നിർബന്ധം വ്യഭിചരിക്കാനും അങ്ങനെ തന്നെ മറ്റ് ഹറാമിയത്തുകൾക്കും അങ്ങനെ തന്നെ പിന്നിൽ നിന്ന് ഒരു സുഹൃത്ത് എന്ന് നിങ്ങൾ കരുതിയ ഒരു വ്യക്തിയുടെ നിർബന്ധ ബുദ്ധി അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പൊ നല്ല ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പക്ഷേ ഒരു നല്ല കൂട്ടുകെട്ടിനിടയിലേക്ക് ചതിയനായ ഇബിലീസ് ലഹനത്തുള്ളിലേക്ക് കടന്നു വരുന്ന പഴുത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അങ്ങനെ കടന്നു വന്ന് നമുക്കിടയിൽ അസൂയ ഉണ്ടാക്കാം അഹങ്കാരമുണ്ടാക്കാം തമ്മിലടിപ്പിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഒരുപാട് വിപത്തുകൾ ആ പഴുതിലൂടെ ശപിക്കപ്പെട്ടവൻ കടന്നു വന്ന് നമുക്ക് ചെയ്തു തന്നേക്കാം അത് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വളരെ അപകടത്തിലേക്കെത്തും നാളെ പരലോകത്ത് മനുഷ്യരിങ്ങനെ പറയും അത്രേ ഞാൻ ഇങ്ങനെ അവനെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചു പോയത് എന്ന് അള്ളാഹുലേക്ക് കരമുയർത്തി പറയേണ്ട ഒരു അവസ്ഥ നിനക്കും നിന്റെ കൂട്ടുകാർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ ശബ്ദം ശ്രവിക്കുന്നവർ തീരുമാനിക്കണം ആണും പെണ്ണും ഒക്കെ ഈ വിഷയത്തിൽ തുല്യരാണ് അപ്പൊ അതിനാണ് പരസ്പരം ഇണങ്ങാനും പരസ്പരം പിണങ്ങിയാൽ തന്നെയും അത് കാര്യത്തിന് വേണ്ടിയുള്ള പിണക്കം അള്ളാഹുവിന്റെ ദിനൻറെ വിഷയത്തിൽ പിണങ്ങാം ഇനി നീ ഒരിക്കൽ കൂടി കള്ളു കുടിച്ചാൽ ഞാൻ നിന്നോട് മിണ്ടില്ല അതാണ് ദീനിന്റെ വിഷയത്തിലുള്ള പിണക്കം എന്ന് പറയുന്നത് അല്ലാതെ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് അവൻ എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇനി അവൻ്റെ മിണ്ടൂല കല്യാണത്തിന് എന്നോട് അവൻ ആദ്യമേ പറഞ്ഞില്ല അതുകൊണ്ട് ഞാനിനി അവനോട് പിണക്കമാണ് അങ്ങനല്ല നിസ്സാരമായ വിഷയത്തിലല്ല ഇത്തരം അള്ളാഹുവിന്റെ ദീനീ വിഷയങ്ങളിൽ നമുക്ക് പിണങ്ങാം അപ്പോ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തകർച്ചകളും തളർച്ചകളും വന്നു പോകാതെ എഴുന്നേറ്റ് നിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുനേൽപ്പിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് വലയം ഇവിടെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പം ഞാനൊക്കെ ആ സുഹൃത്ത് വലയത്തിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് വളരെ സന്തോഷമാണ് ആ വിഷയത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ വിശേഷങ്ങൾ അന്വേഷിക്കാൻ പേഴ്സണൽ കാര്യങ്ങൾ പോലും ചോദിക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അർഹതയുള്ള കൂട്ടുകാരുണ്ട് എനിക്ക് സ്നേഹസാഗരമാണെങ്കിലും ഞാൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാൻ എഫ് ഫുൽ കോളേജ് ആണെങ്കിലും അതിലൊക്കെ ഈ സുഹൃത്തുക്കളുടെ ഒരു തലോടൽ അവരുടെ ഒരു ആശ്വാസവാക്ക് അവരുടെ പിന്തുണ എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം മേഖലകൾ കൊണ്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ അവിടെയൊക്കെ ഈ നല്ല സൗഹൃദങ്ങൾ ശരിക്ക് നമുക്ക് ശക്തി പകർന്നു തരുന്നുണ്ട് പക്ഷേ ആ പഴുതുകൾക്കിടയിലേക്ക് ശബിക്കപ്പെട്ട ഇബിലി സലാഹത്തുള്ള കടന്നു വരും വരാൻ സാധ്യതയുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവന് അങ്ങനെ കടന്നു വരാൻ ഒരു വലിയ ചാൻസ് കൊടുക്കാതെ ഒരു അവസരം കൊടുക്കാതെ പ്രിയപ്പെട്ട സഹാബാൽ സഹാബാൽക്കറാം ചെയ്തിരുന്ന സ്വലിഹ്യങ്ങൾ ചെയ്തിരുന്ന തപുത്താബിഹ് ചെയ്തിരുന്ന മഹാരഥന്മാരായ സൗഹൃദ വലയത്തിൽ മധുരം കണ്ടെത്തിയ കൂട്ടുകാർ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ സൗഹൃദം നിലനിർത്താനും ആ സൗഹൃദത്തിൽ നന്മ വളരാനും ആ പ്രാർത്ഥന നാം ചെയ്തിരിക്കണം ചെയ്യൽ അത്യാവശ്യമാണ് ബൈന അള്ളാഹുബിനിന് ഒരുപാട് ദൈർഘ്യമേറിയ പ്രാർത്ഥനയാണ് പക്ഷെ ഈ ഒരു രണ്ട് വരിയെങ്കിലും രണ്ട് ഭാഗമെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് ബൈന അള്ളാഹമ്മൂബിന ഞങ്ങളുടെ ഹൃദയത്തിനിടയിൽ നീ രഞ്ജിപ്പുണ്ടാക്കണം യോജിപ്പുണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഈ കൊലൂബിന എന്ന് ഞങ്ങളുടേത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആരൊക്കെയാണ് വരുന്നത് സുഹൃത്തുക്കൾ കുടുംബങ്ങൾ ബന്ധങ്ങൾ ഏർ കൂട്ടുകാർ അപ്പോൾ അവരെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടോളാം അവരൊക്കെ ഇങ്ങനെ നെയ്യത്ത് ചെയ്യാം അവരൊക്കെ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം അതാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെന്ന് പറയുന്നതിന് പരിധി നിശ്ചയിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന ആളാണ് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എത്ര ആളൊക്കെയാണെന്ന് ചിന്തിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ നീ രഞ്ജിപ്പുണ്ടാക്കിത്തരണം യോജിപ്പുണ്ടാക്കിത്തരണം ഒരു ഇടർച്ചയും തകർച്ചയും ഇല്ലാതെ ഒരു പിണക്കവും ഒരു എന്താണ് അടിയും ബഹളവും ഒന്നുമില്ലാതെ നല്ലതുപോലെ ചേർത്ത് തരണം എല്ലാ വിഷയങ്ങളും പരസ്പരം രമ്യതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ് തരണം വാസുലി ഹിതാത്ത ഞങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളെ നീ നന്നാക്കണം ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ച് എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ചൊക്കെ ഉള്ളത് അതിലൊക്കെയും നീ നന്മ കൊണ്ടു തരണം അങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വൃത്തിയും വെടിപ്പും തരണം ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഐശ്വര്യം തരണം ഈ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമല്ലേ ഹറാമിൻ്റെ ശൃംഖലകളായി സൗഹൃദ ബന്ധം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പിടിക്കുമ്പോൾ അവൻ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുന്നു അറിയാതെ ഏതോ പാവപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിൽ അവർ സോലിഹാണ് സന്തോഷത്തോടെ കഴിയുന്നവനാണ് പ്രാപ്തനാണ് എന്നൊക്കെ നിശ്ചയിച്ചിരുന്ന തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും സ്വപ്നങ്ങളെ തല്ലി തകർത്ത് ധരിപ്പടമാക്കിയിട്ട് അവർക്ക് മുമ്പിലൂടെ വിലങ്ങ് വെച്ചു കൊണ്ടുപോകുന്ന സ്വർണ്ണക്കടത്തുകാർ കഞ്ചാവ് കച്ചവടക്കാർ കള്ളക്കടത്തുകാർ പെണ്ണ് പിടികന്മാർ പെൺവാണിപക്കാർ അവരിന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അതിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അഴുക്ക് ചാലിലേക്ക് അറിയാതെ വീണുപോയി ഒരിക്കലും നാണക്കേട് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരിക്കലും തല ഉയർത്തി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നമ്മൾ എത്തിക്കരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് കരമുയർത്തി നമുക്ക് ചെയ്യാം നമ്മുടെ സൗഹൃദങ്ങൾ അത് നല്ല ബന്ധങ്ങളാണെങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിക്കണം എന്നും അകന്നു പോകാതെ അകത്തിക്കളയാതെ ഞങ്ങൾ ചെയ്യുന്ന ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊക്കെ വലിയ വറക്കത്തും ഐശ്വര്യവും തരണം എന്ന് അള്ളാഹുലേക്ക് പറയലാണ് മാത്രമല്ല ഗൗരവത്തിൽ മറ്റൊരു കാര്യം പറയുന്നു നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടി പിണങ്ങി നല്ല നല്ല സൗഹൃദങ്ങളെ തച്ചുടച്ച് കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നല്ല സൗഹൃദങ്ങൾ വലിയ ആശ്വാസവും വലിയ സമാധാനവുമാണ് പലപ്പോഴും തരുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സങ്കീർണമായ ചില വിഷയങ്ങളൊക്കെ നേരിടേണ്ടി വരും എപ്പോഴും ഒരേ റൂട്ടിലായിരിക്കില്ല മനുഷ്യന്റെ ജീവിതം പോകുന്നത് ഇന്ന് വളരെ ഹാപ്പി ആണെങ്കിൽ നാളെ ഒരുപക്ഷെ വലിയ തീക്കട്ടകൾ തലയിൽ കയറിയിരിക്കുന്ന ഗൗരവമുള്ള വിഷയം അവൻ ചെയ്യേണ്ടി വരും ഇന്ന് വലിയ ആരോഗ്യത്തോടിയിരിക്കാം നാളെ ചിലപ്പോൾ ഫുള്ള് ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരിക്കാം ഇന്ന് ചിലപ്പോൾ അവൻ്റെ സാമ്പത്തികം ഉണ്ടാവാം എന്നും അങ്ങനെ ആവണമെന്നില്ല നാളെ ചിലപ്പോൾ മറ്റൊരാളിൽ നിന്ന് സാമ്പത്തികം അവന് ചോദിക്കേണ്ടി വന്നേക്കാം ഭക്ഷണം പോലും ചിലപ്പോൾ ചോദിക്കേണ്ടി വന്നേ അതൊക്കെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളാണ് അപ്പോൾ നല്ല സൗഹൃദ ബന്ധങ്ങൾ ആശ്വാസവാക്കെങ്കിലും പറയാൻ നീ ക്ഷമിക്ക് നീ സന്തോഷിക്കു നീ വിഷമിക്കണ്ട ഞങ്ങളില്ലേ എന്നൊക്കെ പറയാൻ ഹബീജി വറിയല്ലാഹു എന്ന ഒരു ഭാര്യയായിരുന്നു ഉമ്മയായിരുന്നു നല്ല സുഹൃത്തായിരുന്നു ആർക്ക് ഹബീബ് ബീബ് സല്ലാഹുഅലൈ വസ്ലമാങ്ങൾക്ക് അതാണല്ലോ ഭയന്ന് വിറച്ച് ഓടി വന്നപ്പോൾ അങ് വിഷമിക്കേണ്ടതില്ല അങ്ങെ അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞ് മാറോട് ചേർക്കാൻ കാണിച്ച വിശാല ഹൃദയം അത് സൗഹൃദങ്ങൾക്ക് വലിയ പാഠമാണ് കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ പറ്റുന്ന നല്ല സുഹൃത്തായി നീ മാറുക നിനക്ക് അങ്ങനെ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക ആ സുഹൃത്തുക്കൾ എന്നും തണലായി തുണയായി കൂടെ നിൽക്കാൻ ബൈന അള്ളാഹു അല്ലിത്ത ബൈനിന ഒരു വിട്ടുകൊണ്ടിരിക്കുക അള്ളാഹു സഹായിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത